ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ സിക്സ്റ്റീൻത്ത് ചാപ്റ്റർ ആയ പ്രോബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സിക്സ്റ്റീൻ പോയിന്റ് ത്രീ ആണ് അതിൽ ആദ്യത്തെ ലെവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ വീഡിയോയിൽ നമ്മൾ ട്വൽവ് മുതൽ സെവൻറ്റീൻ വരെയുള്ള സിക്സ്റ്റീൻ വരെ സിക്സ്റ്റീൻ വരെയുള്ള ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ട്വൽത്ത് ക്വസ്റ്റ്യു പോകാം ചെക്ക് വെതർ ദ ഫോളോയിങ് പ്രോബിലിറ്റീസ് പി ഓഫ് എ ആൻഡ് പി ഒഫ് ബി ആർ കൺസിസ്റ്റൻ്റ്ലി ഡിഫൈൻഡ് പി ഓഫ് എയും പി ഒഫ് ബിയും കൺസിസ്റ്റൻ്റ്ലി ഡിഫൈൻഡ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എപ്പോഴും പി ഓഫ് എനേക്കാളും പി ഓഫ് ബി നേക്കാളും ചെറുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ആൻഡ് പി ഒഫ് ബി രണ്ടിനേക്കാളും താഴെയായിരിക്കണം അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ് സീറോ പോയിന്റ് സിക്സ് അല്ലേ സീറോ പോയിന്റ് സിക്സ് ഈസ് ലെസ് ദാൻ സീറോ പോയിന്റ് സെവൻ അതായത് പി ഓഫ് ബി പി ഓഫ് ബീനേക്കാൾ ചെറുതാണ് ബട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ പി ഓഫ് എ എത്രയാണ് സീറോ പോയിന്റ് ഫൈവ് ാണ് സീറോ അല്ലേ സീറോ പോയിന്റ് സിക്സ് ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബീനേക്കാൾ പി ഓഫ് ബിനേക്കാൾ ചെറുതാണ് അതേസമയം പി ഓഫ് എനേക്കാൾ വലുതാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് നോട്ട് ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെയിം ക്വസ്റ്റ്യനിൽ ഇതുപോലെ പി ഓഫ് എ പി ഓഫ് ബി പി ഓഫ് എ യൂണിയൻ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ എന്താണ് പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൾ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മൾ ആദ്യം പി ഒഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് കണ്ടുപിടിക്കാം നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാലോ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റ് പി ഓഫ് എ സീറോ പോയിൻ്റ് ഫൈവ് പ്ലസ് പി ഓഫ് ബി സീറോ പോയിന്റ് ഫോർ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കിട്ടും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു വന്നു സീറോ പോയിൻറ്റ് ഫൈവ് പ്ലസ് സീറോ പോയിൻ്റ് ഫോർ ഈ സീറോ പോയിന്റ് എയ്റ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി മറ്റേതിനെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടു വന്നു അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് ഇത് പോയിന്റ് നയൺ മൈനസ് പോയിന്റ് എയ്റ്റ് എന്ന് പറയുമ്പം സീറോ പോയിന്റ് വണ്ന്ന് കിട്ടി അപ്പോൾ ഇവിടെ നോക്കിയേ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ലെസ് ദാൻ പി ഓഫ് എ ശരിയല്ലേ പി ഓഫ് എ അവിടെ പോയിന്റ് ഫൈവ് ഉണ്ട് ഇത് പോയിന്റ് വൺ ഉള്ളു ആൻഡ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിസ് ലെസ് ദാൻ പി ഓഫ് ബി കണ്ട പി എഫ് അവിടെ പോയിന്റ് ഫോർ ഇവിടെ പോയിന്റ് വണ്ണേ ഉള്ളൂ അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇവിടെ പി ഓഫ് എനേക്കാളും പി ഓഫ് ബിനേക്കാളും ചെറുതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പി ആൻഡ് പി ഓഫ് ബി ആർ കൺസിസ്റ്റന്റ് ആർ കൺസിസ്റ്റന്റ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റന്റി ചെക്ക് ചെയ്യണത് അപ്പൊ അത് മനസ്സിലായല്ലോ ഇതിനടുത്ത് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് നമുക്കത് ഫില്ല് ചെയ്യണം ടേബിൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഫോർമുല ഉണ്ടല്ലോ പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അപ്പം അത് വെച്ചിട്ട് അതിൽ ഏതെങ്കിലും ചിലത് മിസ്സായിരിക്കും ബാക്കിയുള്ളത് നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പം ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം അപ്പം ആദ്യത്തെ കേസിൽ പി ഓഫ് എ യും പി ഓഫ് ബിയും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട് പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് എടുക്കുകയാണ് നമ്മുടെ ഫോർമുല ആദ്യം ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് എഴുതാം പി ഓഫ് എ യൂണിയൻ ബിസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് പി ഓഫ് എ എന്താണെന്ന് അറിയാലോ വൺ ബൈ ത്രീ പ്ലസ് പി ഓഫ് ബി എത്ര ഏതാന്നിരിക്കണ ആദ്യത്തേല് വൺ ബൈ ഫൈവ് മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ് വൺ ബൈ ഫിഫ്റ്റീൻ നമുക്കിത് സോൾവ് ചെയ്യാം ഇപ്പം നമുക്കിതിൽ ഫിഫ്റ്റീൻ എൽ സി എടുക്കാം ഫിഫ്റ്റീനിൽ ത്രീ ഫൈവ് ടൈംസ് അപ്പോൾ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഫിഫ്റ്റീനില് ഫൈവ് ത്രീ ടൈംസ് അപ്പോൾ ഇവിടെ ത്രീ മൈനസ് ഇവിടെ വൺ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് എയ്റ്റ് മൈനസ് വൺ സെവൻ സെവൻ ബൈ ഫിഫ്റ്റീൻ ആണ് നമുക്കവിടെ എന്ത് കിട്ടുക പി ഓഫ് എ യൂണിയൻ ബി കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തു ഇനി രണ്ടാമത്തേല് ബി ബിയിൽ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത് പി ഓഫ് എ ഉണ്ട് പി ഓഫ് ബി മിസ്സിംഗ് ആണ് അപ്പോൾ സെയിം ഫോർമുല നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പി ഓഫ് എ യൂണിയൻ ബി എത്രയാണ് തന്നിരിക്കുന്നത് ഞാൻ വീണ്ടും ആ ഫോർമുല ഇവിടെ എഴുതുന്നില്ല നിങ്ങൾ പക്ഷേ ഓരോ പ്രോബ്ലത്തിലും ഫോർമുല എഴുതാനോ ഫസ്റ്റ് അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എത്രയാണ് സീറോ പോയിന്റ് സിക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ എത്ര തന്നിരിക്കുന്നത് സീറോ പോയിന്റ് ത്രീ ഫൈവ് പി ഓഫ് ബി അറിയില്ല അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതി മൈനസ് ഇന്റർസെക്ഷൻ എത്രയാണ് തന്നിരിക്കുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് അപ്പോൾ ഇത് നമുക്ക് പി ഓഫ് ബി എങ്ങനെ എഴുതാം പി ഓഫ് ബി നമുക്ക് അവിടെ നിർത്താം കാരണം അത് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആണല്ലോ അപ്പം അത് റൈറ്റ് സൈഡിൽ നിർത്തി ബാക്കിയെല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പോൾ സീറോ പോയിൻ്റ് സിക്സ് മൈനസ് സീറോ പോയിൻ്റ് ത്രീ ഫൈവ് പിന്നെ ഇത് വരുമ്പോഴോ പ്ലസ് സീറോ പോയിൻറ്റ് ടു ഫൈവ് ഇതിനെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക ചെയ്തത് അപ്പം ഇത് മൈനസ് ആവും ഇത് പ്ലസ് ആവും അപ്പം നമുക്കവിടെ എന്ത് കിട്ടി പി ഓഫ് ബി ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫൈവ് എന്ന് നമുക്ക് കിട്ടി അപ്പോൾ എന്ത് കിട്ടി സീറോ പോയിന്റ് ഫൈവ് എന്ന് കിട്ടി അപ്പോൾ നമ്മൾ പി ഓഫ് ബി സീറോ പോയിന്റ് ഫൈവ് ഇനി അടുത്ത് നമുക്ക് അടുത്ത കേസിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി അതാണ് നമുക്ക് ഇല്ലാത്തത് അപ്പോൾ ഈ ഫോർമുലയിൽ നമുക്ക് ആദ്യം എഴുതാം പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സെവൻ വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എ തന്നിരിക്കുന്നത് സീറോ പോയിന്റ് ഫൈവ് ആണ് പിന്നെ പ്ലസ് പി ഓഫ് ബി തന്നിരിക്കുന്നത് സീറോ പോയിന്റ് ത്രീ ഫൈവ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ അതേപോലെ തന്നെ എഴുതി കാരണം അത് നമുക്ക് അവിടെ തന്നിട്ടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ നിന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിസ് ഈക്വൽ ടു ഇത് മൈനസ് ആണ് അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു വന്നു എല്ലാത്തിനെയും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവിടെ സീറോ പോയിന്റ് ഫൈവ് പ്ലസ് സീറോ പോയിന്റ് ത്രീ ഫൈവ് ഇതിനെ നമ്മൾ അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ മൈനസ് സീറോ പോയിന്റ് സെവൻ ഇതെല്ലാം ചെയ്യണ സമയത്ത് നമുക്കവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ത് കിട്ടും സീറോ പോയിന്റ് വൺ ഫൈവ് എന്ന് കിട്ടും സീറോ പോയിൻ്റ് വൺ ഫൈവ് അപ്പം ഇതാണ് നമ്മുടെ പി ഒഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അപ്പം ആ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്തു നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവുകയാണ് ഒക്കെ ഇ സി ഇ സി ക്വസ്റ്റ്യൻസ് ആണ് പി ഓഫ് എ തന്നിട്ടുണ്ട് പി ഓഫ് ബി തന്നിട്ടുണ്ട് പി ഓഫ് എ ഓർ ബി കണ്ടുപിടിക്കണം ഇഫ് അവർ തന്നിട്ടുണ്ടൊരു കണ്ടീഷൻ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് അപ്പോൾ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്സ് രണ്ട് ഇവൻറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അവ ഡിസ്ജോയിൻ്റ് നമ്മൾ ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ അതായത് അതിൽ കോമൺ ആയിട്ട് ഒരു ഇല്ല അതായത് അതിലെ ഇൻ്റർസെക്ഷൻ എം ടി സെറ്റ് ആണ് സീറോ ആണ് അപ്പം എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് വിച്ച് മീൻസ് എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ് അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സീറോ അല്ലേ എം ടി സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എലമെന്റുമില്ല അപ്പൊ അതിൻ്റെ പ്രോബബിലിറ്റി സീറോ ആണ് അപ്പൊ നമുക്ക് ഇനി എ ഓർ ബി കണ്ടുപിടിക്കണം അല്ലേ പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഓർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക നമ്മുടെ യൂണിയൻ ആണ് എന്റെ ആണെങ്കിൽ അത് ഇന്റർസെക്ഷൻ ആണ് എ യൂണിയൻ ബി ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഫോർമുല പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് probability of me minus probability of A intersection B. Probability of A എത്ര തന്നിരിക്കണേ ത്രീ ബൈ ഫൈവ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി വൺ ബൈ ഫൈവ് ഇത് നമുക്ക് സീറോ ആണ് അപ്പം നമുക്കറിയാം ഡിസ്ചോയിൻ്റ് കേസിൽ നമ്മൾ ഈ സംഭവം ചിലപ്പോൾ എഴുതാറില്ല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അങ്ങനെ പറഞ്ഞാലും മതി Which is equal to എത്ര വരും ഫോർ ബൈ ഫൈവ് വരും അല്ലെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ അപ്പം ഫോർ ബൈ ഫൈവ് ആണ് നമുക്ക് ഇതിന്റെ പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫോ ഫിഫ്റ്റീൻ ക്വസ്റ്റിലേക്ക് പോകാം ഇയും എഫും രണ്ട് ഇവൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് അതിൽ പ്രോബബിലിറ്റി ഓഫ് ഇയും പ്രോബിലിറ്റി ഓഫ് എഫ് നമുക്ക് തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫും അതായത് എന്താണ് ഇ ഇൻ്റർസെക്ഷൻ എഫും അത് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം ഇ ഒർ എഫ് ഇ ഒർ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഞാൻ നമ്മുടെ ഫോർമുല എന്താ പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ് മൈനസ്

ഫൈവ് ബൈ എയ്റ്റ് ആണ് നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇ ഓർ എഫ് അല്ലെങ്കിൽ ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ നോട്ട് എഫ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ നോട്ട് ഇ എന്ന് വെച്ചാൽ ഈ കോംപ്ലിമെന്റിൽ ഉണ്ടായിരിക്കും ഇല അപ്പോൾ പിന്നെ ആരുടെ കാണും ഇ കോംപ്ലിമെന്റ് പിന്നെ നോട്ട് ഇ നോട്ട് എഫ് നോട്ട് ഇ സോറി നോട്ട് ഇ ആൻഡ് എന്നും കൂടി ഉണ്ട് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് അപ്പോൾ ആൻഡിന്റെ നമ്മൾ ഇന്റർസെക്ഷൻ എത്തി കണ്ടോ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് എഴുതുക പിന്നെ നോട്ട് എഫ് നോട്ട് എഫ് എന്ന് പറയുമ്പോൾ എഫ് കോംപ്ലിമെന്റ് അപ്പോൾ മനസ്സിലായാലും നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് ഇങ്ങനെ കോംപ്ലിമെന്റ് വരുന്ന സമയത്ത് നമുക്കൊരു ഡീമോർഗൻസ് ലോ ഉണ്ട് ആ ഡീമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുകയാണ് നല്ലത് ഇതെന്ന് പറയുന്നത് എന്താണ് ഇവിടെ നോക്കിയാൽ ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് അപ്പോൾ നമ്മൾ ഇതിനെന്ത് എഴുതണം ഇ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ പറയുക യൂണിയൻ എഫ് കോംപ്ലിമെൻറ്റിന് എഫ് ഓൾ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി എഴുതണം അതായത് ഡി മോർഗൻസ് ലോ അനുസരിച്ചിട്ട് നമ്മൾ ഈ കോംപ്ലിമെന്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക അതായത് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കല്ലോ ഓരോന്നിനും അപ്പോൾ ഈ യൂണിയൻ എന്നുള്ളത് എന്താ ഇന്റർസെക്ഷൻ അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചാലും അങ്ങനെ ചോദിച്ചാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു എഴുതാം അത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഡി ഡിമോർഗൻ സ്ലോ ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രോബ്ലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡിമോർഗൻ സ്ലോ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംഭവം ഇപ്പോൾ എന്തായി പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫിൻ്റെ കോംപ്ലിമെന്റ് ഇനി പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫിൻ്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ നമുക്ക് ഒരെണ്ണത്തിന്റെ കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ നമുക്ക് വണ്ണിൽ നിന്ന് അതിന്റെ കോംപ്ലിമെൻറ്റ് അല്ലാത്തത് അല്ലേ ഇതിന്റെ കോംപ്ലിമെന്റ് അല്ലാത്തത് ഈ യൂണിയൻ എഫ് അത് നമ്മൾ എന്ത് ചെയ്താൽ മതി സബ്ട്രാക്ട് ചെയ്താൽ മതി which is, is, like e is equal to 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ഫൈവ് 8 എയ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ആ 5 ബൈ എയ്റ്റ് അവിടെ കൊടുക്കാം അപ്പോൾ 1 മൈനസ് ഫൈവ് ബൈ എയ്റ്റ് അപ്പം എന്താ എയ്റ്റ് എൽ എടുക്കുമ്പോൾ 8 മൈനസ് ഫൈവ് അപ്പം എത്ര കിട്ടി ത്രീ ബൈ എയ്റ്റ് അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ ത്രീ ബൈ എയ്റ്റ് അപ്പോൾ ആ ഡീമോർഗൻസ് ലോ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക നമുക്ക് സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇയും എഫും രണ്ട് ഇവൻസ് ആണ് അതിൽ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ടു ഫൈവ് അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാമല്ലോ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ അതായത് ഇ കോംപ്ലിമെൻ്റ് ഓരോ തന്നിരിക്കുന്നത് അപ്പോൾ യൂണിയൻ നോട്ട് എഫ് അപ്പോൾ എഫ് കോംപ്ലിമെൻറ്റ് കണ്ടോ ഇങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതേണ്ടത് ഈക്വൽ ടു സീറോ പോയിന്റ് ടു ഫൈവ് സ്റ്റേറ്റ് വെദർ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി ഇവയുടെ ഇന്റർസെക്ഷൻ അതായത് പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എം ടി സെറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി ഇ ഇന്റർസെക്ഷൻ എഫ് എം ടി സെറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടണം പ്രോബിലിറ്റി ആണെങ്കിൽ അത് സീറോ കിട്ടണം അല്ലേ അപ്പോൾ ഈയിലും എഫിലും ഒരു കോമൺ എലമെന്റ് ഉണ്ടാകാൻ പറ്റില്ല അതായത് അവയുടെ ഇന്റർസെക്ഷൻ എം ടി സെറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം സീറോ കിട്ടണം അപ്പം അത് കിട്ടുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വീണ്ടും നമ്മുടെ ഡി മോർഗൻസ് ലോ ഉപയോഗിക്കാം പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് യൂണിയൻ എഫ് കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റിന് പകരം ഇ എഴുതി യൂണിയനിന് പകരം ഇന്റർസെക്ഷൻ കൊടുത്തു എഫ് കോംപ്ലിമെന്റിന് പകരം എഫ് എഴുതി ആ കോംപ്ലിമെൻ്റ് നമ്മൾ പുറത്ത് ഒരുമിച്ച് എഴുതി അപ്പോൾ ഇത് നമ്മുടെ ഡി ഡിമോർഗൻ സ്ലോ അനുസരിച്ച് ഇപ്പോൾ മനസ്സിലായല്ലോ അത് എങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല അത് എഴുതാൻ വേണ്ടിയിട്ട് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി ഇനി ഇത് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ പ്രോ കോംപ്ലിമെൻ്റ് കാണണമെങ്കിൽ നമുക്ക് വണ്ണിൽ നിന്ന് അത് കുറച്ചാൽ മതി അല്ലേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് വിസ് ഈക്വൽ ടു ഇനി നമുക്ക് എന്തു ചെയ്യാം വൺ മൈനസ് എന്താണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ് കാണേണ്ടത് അല്ലേ അപ്പം അതെന്താ ഈ ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു അപ്പം വിച്ച് ഈസ് ഈക്വൾ ടു വൺ മൈനസ് ഇത് റൈറ്റ് സൈഡിലേക്ക് പോയി ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു മറ്റേത് റൈറ്റ് സൈഡിലേക്ക് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഈ ഇന്റർസെക്ഷൻ എഫ് ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നതാണ് ഈ കോംപ്ലിമെൻ്റ് യൂണിയൻ എഫ് കോംപ്ലിമെൻറ്റ് അതാണ് നമുക്ക് തന്നിരിക്കുന്ന എന്ത് സീറോ പോയിന്റ് ടു ഫൈവ് അപ്പം അതിൻ്റെ അവിടെ വാല്യൂ കൊടുത്തു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇന്റർസെക്ഷൻ എഫ് ആണ് അപ്പം ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അവിടെ സീറോ പോയിന്റ് സെവൻ ഫൈവ് അതായത് ആ പ്രോബിലിറ്റി നമുക്ക് ഇവിടെ സീറോ സീറോയല്ല കിട്ടിയത് നോട്ട് ഈക്വൽ ടു സീറോ ഇത് സീറോ കിട്ടിയിരുന്നെങ്കിൽ അത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെന്ന് പറയാമായിരുന്നു ദർ ഫോർ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ദർ ഫോർ ഇ ആൻഡ് എഫ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അപ്പൊ ആ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അവയുടെ ഇന്റർസെക്ഷൻ എം ടി സെറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ നമുക്ക് സീറോ കിട്ടണം പിന്നെ നമ്മുടെ മോർഗൻസ് ലോ അതൊക്കെ നമ്മൾ പല പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പഠിപ്പിച്ചതൊക്കെ മനസ്സിലാവുന്നില്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ഒരു ഫൈവ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്